സുരേന്ദ്രന്റെ വിജയയാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കാസർഗോഡ് പറഞ്ഞ പെരും നുണകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉചിതമായി തന്നെ മറുപടി നൽകിയതോടെ സുരേന്ദ്രനും ടീമിനും ഹാലിളകിയിരിക്കുകയാണ്. യോഗി ആദിത്യനാഥ് ഛർദ്ദിച്ചുവെച്ച വർഗീയ വിഷം വാരിയെടുത്ത് ഭാണ്ഡത്തിലാക്കി കേരളം മുഴുവൻ ചുറ്റി നടക്കുന്നതിനിടയിൽ യോഗി ആദിത്യനാഥിനെതിരെ എണ്ണി എണ്ണി പിണറായി വിജയൻ മറുപടി പറയുമ്പോൾ അവർക്ക് ക്ഷോഭമുണ്ടാകാതെ എന്തു ചെയ്യും? അതുകൊണ്ടാണ് പറയുന്നത്, യോഗി ആദിത്യനാഥിൻ്റെ കാൽ കഴുകിയ വെള്ളം കുടിക്കാനുള്ള യോഗ്യത പോലും പിണറായി വിജയനില്ല എന്ന്. പിണറായി വിജയൻ്റെ യോഗ്യത എന്തായാലും സുരേന്ദ്രൻ നിശ്ചയിക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ ജനം വളരെ കൃത്യമായി യോഗ്യത മനസ്സിലാക്കി തിരഞ്ഞെടുത്തത് കൊണ്ടാണ് പിണറായി വിജയന് ആ സ്ഥാനത്തിരിക്കാൻ സാധിക്കുന്നത്. പിന്നെ യോഗി ആദിത്യനാഥിൻ്റെ കാൽ കഴുകിയ വെള്ളം, ആ വർഗീയ വിഷം പുരണ്ടിരിക്കുന്ന ആ ഏകാധിപത്യത്തിൻ്റെ ചുവയുള്ള ആ വെള്ളം കേരളത്തിലെ ജനങ്ങളെ കുടിപ്പിക്കാൻ സുരേന്ദ്രൻ വിചാരിച്ചാൽ നടക്കില്ല തന്നെ. അത് സ്വയം അങ്ങ് കുടിക്കുക, അതിൽ ആത്മനിർവൃതി അടയുക. കൃത്യമായി തന്നെ പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി എവിടെ നിൽക്കുന്നു കേരളം, എവിടെ നിൽക്കുന്നു ഉത്തർപ്രദേശ് എന്നുള്ളത്. യോഗിയുടെ ഉത്തർപ്രദേശിൽ നടക്കുന്നതെന്ത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യന് മറ്റൊരാൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടിയ ആ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടാനും ആകില്ല ബി ജെ പി കാർക്കെന്ന് നന്നായി അറിയാം. മനുഷ്യന് നേരെ ചൊവ്വേ നടക്കാൻ സാധിക്കാത്ത ഒരിടമാണത്. ഒരു മുസ്ലിം നാമധാരിയാണെങ്കിൽ അവൻ എപ്പോൾ ജയിലിനകത്താകുമെന്നുള്ള ഭയത്തോടെ നടക്കേണ്ടുന്ന അവസ്ഥ. മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കാത്ത ഇടം. മനുഷ്യജീവന് പശുക്കളുടെ ജീവൻ്റെ വില പോലുമില്ലാത്ത ഒരിടം. എല്ലാം ഗിമിക്കുകൾ മാത്രമാണ്. തങ്ങളുടെ അജണ്ടകളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരെ അല്ലാതെ ഒരു മനുഷ്യരെയും അംഗീകരിക്കാത്ത ഒരു ഭരണകൂടം. എത്രയോ വട്ടം രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയിൽ നിന്ന് നിശിതമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ പോകട്ടെ, ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഒരു ഭരണകൂടത്തിൽ നിന്ന് അവിടെയുള്ള ജനം പ്രതീക്ഷിക്കുന്നത് മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വം ലെവലേശം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ഒരു ഭരണാധികാരിയെക്കുറിച്ചാണ് ഇവിടെ ബി ജെ പി കാർ എന്തോ വലിയ മഹാനാണ് എന്ന് പറഞ്ഞു നടക്കുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് ആ ഗതികേട് അത്രമാത്രമാണ് എന്ന് ബോധ്യപ്പെടുന്നത്. പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടിയ വസ്തുതകൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, മതേതരത്വ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ, ആരോഗ്യ മേഖലയിലെ പ്രതിരോധ സംവിധാനങ്ങളുടെ കാര്യത്തിൽ കേരളത്തിൻ്റെ ഏഴയലത്തെത്തില്ല ഉത്തർപ്രദേശ് ഏത് കണക്കുകൾ നോക്കിയാലും. ഒരു കണക്കുകളുടെയും അടിസ്ഥാനത്തിൽ കേരളത്തെ തോൽപ്പിക്കാനാകില്ല എന്നുള്ളതുകൊണ്ട് പിണറായി വിജയൻ്റെ ഓഫീസിൽ സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും നടന്നു എന്നുള്ള ആരോപണമാണ് സുരേന്ദ്രൻ ഉന്നയിക്കുന്നത്. സുരേന്ദ്രൻ ഇത് പറയാൻ തുടങ്ങിയിട്ട് 6 മാസത്തോളമായല്ലോ. സുരേന്ദ്രൻ്റെ പാർട്ടിയുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും സി ബി ഐയും NIA ഒക്കെ ആ കേസ് അന്വേഷിക്കുകയാണല്ലോ. പിണറായി വിജയന് നേരെ നിങ്ങൾ ഉന്നയിച്ച ആരോപണത്തിൻ്റെ 1% യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ളതാണ് എന്ന് തെളിയിക്കാൻ ഈ നിമിഷം വരെ സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസിൽ എന്തോ കുഴപ്പക്കാരുണ്ട്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കാട്ടിയ തെമ്മാടിത്തരത്തിനൊക്കെ ഒരു ഭരണകൂടം മറുപടി പറയണം എന്നുള്ള ചോദ്യവുമായൊക്കെ രംഗത്ത് വന്നാൽ അത് അങ്ങ് രാമക്ഷേത്രത്തിൽ പോയി പറഞ്ഞാൽ മാത്രം മതിയാകും.